നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്തപാടുകളൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറം വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ പാക്കാണ്. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതി നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഫേസിലെ കറുത്തപാടുകൾ മാറ്റിയെടുക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസിൽ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാനും നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം ഉപയോഗിച്ചാൽ മാത്രം മതി നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതുപോലത്തെ ഒരുപാട് സ്കിൻ വൈറ്റനിങ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്. ഏകദേശം നമുക്കൊരു ഒരു പിടിയോളം എടുക്കുക. ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആ ഒരു നമ്മൾ തേങ്ങ ചിരകുന്ന ടൈമിൽ ആ ഒരു ബ്രൗൺ കളറില്ലേ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ആ ഒരു വൈറ്റ് പോർഷൻ മാത്രമായിട്ട് നമ്മൾ എടുക്കാവൂ, എങ്കിലായിരിക്കും നമുക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം എടുക്കുക. എന്നിട്ട് നമുക്കൊരു മിക്സറ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ തണുപ്പുള്ള ആ ഒരു വെള്ളമായാലും നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ. ആ ഒരു തേങ്ങാപ്പാല് നല്ല കട്ടിയോട് കൂട്ടിയിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാല് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു തേങ്ങാപ്പാലോട് നമ്മുടെ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഒരു നിറം വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ആ ഒരു പാടുകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അരിപ്പൊടി. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ ഇപ്പോൾ പാക്കറ്റ് കവർ വാങ്ങുന്ന അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അതായാലും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കണോ അതനുസരിച്ച് നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഇതിലോട്ട് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് നമ്മളിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കും. ജസ്റ്റ് ഒരു നുള്ളു മാത്രം മതിയാകും, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഉപ്പെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഈ ഒരു പാക്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ മുഖത്തുണ്ടാകുന്ന ആ ഒരു നിറ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പാക്ക് ഉപയോഗിക്കുമ്പോൾ ഫേസിന് പെട്ടെന്നൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുകയും അതുപോലെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു കറുത്ത സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ക്രീമി ടെക്സ്റ്ററിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചകളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ആഴ്ചയിൽ നിങ്ങൾക്ക് രണ്ട് വട്ടം മാത്രം ഈ ഒരു ക്രീം യൂസ് ചെയ്താലും മതിയാകും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഡെയിലി ഉപയോഗിക്കുകയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല എടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം മാത്രം നിങ്ങൾ യൂസ് ചെയ്താലും മതിയാകും. ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിനുണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം വയ്ക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു ബ്ലാക്ക് സ്പോട്ടും അതുപോലെ വൈറ്റ് സ്പോട്ടൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മളിതുപോലത്തെ ഒരുപാട് സ്കിൻ വൈറ്റിന് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസ് കൂട്ടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റിൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.